എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറേഴ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചപ്പാത്തീൻ്റെ മാവ് കുഴയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഗോതമ്പ് പൊടിയും വെള്ളമൊക്കെ ചേർത്ത് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പലപ്പോഴും അത് ഒട്ടി പിടിച്ചെടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കൈകൾ ഒട്ടും നനയാതെ ചപ്പാത്തിക്ക് എങ്ങനെ മാവ് കുഴച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിന്ന് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചാണ്. ഇത് ചപ്പാത്തി മേക്കറാണ്. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയുടെ ആ ഒരു ഡൗ മേക്കറാണ്. ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇതിനൊരു ലിഡുണ്ട്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലേഡ് പോലത്തെ സംഭവമുണ്ട്, പിന്നെ ഒരു മൂന്ന് കപ്പുണ്ട്, പിന്നെ ഒരു ഹാൻഡിലുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലേഡ്. അപ്പോൾ ഈ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. പിന്നെ ഇതിലുള്ളത് കപ്പുകളാണ്. മൂന്നെണ്ണം ഉണ്ട്. ഒരെണ്ണം ഗോതമ്പ് പൊടി എടുക്കാൻ, ഒരെണ്ണം വെള്ളത്തിൻ്റെ അളവെടുക്കാൻ, പിന്നെ നമുക്ക് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതിന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്. പിന്നെ ചെറിയൊരു അടപ്പും കൂടി ഉണ്ട്. പിന്നെ ഈ കാണുന്ന വലിയൊരു ഭാഗം പ്ലാസ്റ്റിക്കിൻ്റെയാണിത്. ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഭവം ഉപയോഗിച്ചാണ് നമ്മളിന്ന് മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കാനുള്ള. ആ ഗോതമ്പ് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പൊടി ഇട്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ബ്ലേഡ് ഇത് വെച്ച് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി, ഒട്ടും ബുദ്ധിമുട്ടില്ല ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു കിലോ പൊടിയുടെ അടുത്ത് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഒരു 4 കപ്പ് അളവിലാണ് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ആവശ്യമുള്ളൂ എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പൊടി ഇടാം ഇതിലേക്ക്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം, അത് ഇല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടും ചേർത്താൽ മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലിഡ് വെച്ച് ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഫുഡ് ഗ്രേഡാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനിനി ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ ലിഡ് വെച്ച് അടയ്ക്കുമ്പോൾ ഇതിങ്ങനെ ലോക്ക് ആക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ലോക്കാക്കി അടച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ ഹോളുണ്ട്, ആ ഹോളും അടച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് അടച്ച് തന്നെ വയ്ക്കാം, അതല്ലെങ്കിൽ തുറന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഹോളിൽ കൂടെയാണ്. അപ്പോൾ ആ അടപ്പ് തുറന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ അടച്ചു വെച്ച ആ അടപ്പ് എടുത്ത് മാറ്റുകയാണ്. അതിനുശേഷം ഞാനതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം. ഒരുമിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അല്പാൽപമായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഹാൻഡിൽ വെച്ച് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഹാൻഡിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് കറക്കി എടുത്താൽ മതി, നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വരും. ഇനി നമുക്ക് മാവ് കുഴച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളം വേണമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം വാങ്ങിച്ചുണ്ടാക്കിയപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത് കൂടിപ്പോയി. അപ്പോൾ ഞാൻ അന്ന് ഒറ്റയടിക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആ മാവ് ലൂസായിപ്പോയത്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, നമ്മുടെ ഗോതമ്പ് പൊടി നന്നായിട്ട് കുഴഞ്ഞ് മാവിൻ്റെ ആ ഒരു ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നെയ്യോ അല്ലെങ്കിൽ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആദ്യം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിങ്ങനെ കുഴച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഹാൻഡിൽ ടൈറ്റാവും. അവസാനമാകുമ്പോഴേക്ക് ആ ഹാൻഡിൽ നന്നായിട്ട് ടൈറ്റാവും കറക്കാനായിട്ട്. ആ മാവ് കറക്റ്റായിട്ട് കുഴഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ടൈറ്റ്നെസ് അനുഭവപ്പെടുന്നത്. ഇതാ ഇത്രയേ ഉള്ളൂ, ഞാനിപ്പോൾ മാവൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇത് ശരിക്കും നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം ഇത് ശരിയായോ ഇല്ലേന്ന്. അപ്പോൾ തുറക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഹാൻഡിൽ ഊരണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അടപ്പ് തുറന്നിട്ട് തുറന്നെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു ഫോമിലേക്ക് ഇതെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇപ്പോൾ തന്നെ ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ചപ്പാത്തിക്ക് പരത്തിയിട്ട് ചുട്ടെടുക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ലാസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 250 രൂപയാണ്. ഇത് സ്പോൺസർഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചപ്പാത്തി
ചപ്പാത്തി ഡോ മേക്കറ് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഓൺലൈനായിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതിപ്പോൾ പല സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വാങ്ങാം. ഓൺലൈനിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ഓഫറുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ ഞാൻ നോക്കിയപ്പോൾ 400 something ആയിരുന്നു ഇതിൻ്റെ വില. അപ്പോൾ ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ 250 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.